क्रिटिकल पात मेथडा पर क्रिटिकल पात मेथडि मेन ना अड्वाजस अब नमुक नोक फस्टेद इट हेल्प्स द टॉप मैनेजमेंट टू कॉन्सेंट्रेट देयर अटेंशन टू क्रिटिकल एक्टिविटीज एंड देयर कंप्लीशन इन टाइम अब कूड़ा क्रिटिकल ഏതാണ് കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ടോപ്പ് മാനേജ്മെൻറ്റിനെ സഹായിക്കും. അതേപോലെ ഇത് ക്രിറ്റിക്കൽ ആക്ടിവിറ്റി നോൺ ക്രിറ്റിക്കൽ ആക്ടിവിറ്റി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ മാനേജ്മെൻറ്റിനെ റിസോഴ്സസ് നോൺ ക്രിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ നിന്നും ക്രിറ്റിക്കൽ ആക്ടിവിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതായത് ക്രിറ്റിക്കൽ ആക്ടിവിറ്റി ഏതാണ്, നോൺ ക്രിറ്റിക്കൽ ആക്ടിവിറ്റി ഏതാണ് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. എന്നിട്ട് നോൺ ക്രിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നും കൂടുതൽ റിസോഴ്സസ് ക്രിറ്റിക്കലായി പെട്ടെന്ന് തീർക്കേണ്ട ആക്ടിവിറ്റീസ് ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജ്മെൻറ്റിനെ സഹായിക്കും. പിന്നെ ഇത് പ്ലാൻ ചെയ്യാനും അതേപോലെ പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാനും അത് ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് പ്രോപ്പറായി ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടും മാനേജേഴ്സിനെ സഹായിക്കും. പിന്നെ ഇത് റെലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കും, അതായത് ഡ്യൂറേഷൻ എത്രയാണ്, സൈസ് എത്രയാണ്, ഇതിൻ്റെ പെർഫോമൻസ് എത്രയാണെന്നുള്ളതിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാനും സഹായിക്കും. നെക്സ്റ്റ് ലിമിറ്റേഷൻ ഓഫ് സി പി എം ആണ്. അതായത് നമ്മൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്, എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്താ കുറേ ലിമിറ്റേഷൻസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ലിമിറ്റേഷൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് സി പി എം ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം ഓഫ് ഈച്ച് ആക്ടിവിറ്റി എപ്പോഴും നോൺ ആയിരിക്കണം, അറിഞ്ഞിരിക്കണം. അതാണ് ഫസ്റ്റത്തെ ലിമിറ്റേഷൻ. ഇപ്പോൾ റിയൽ പ്രാക്ടീസിൽ എപ്പോഴും അത് പോസിബിൾ ആവണമെന്നില്ല. രണ്ടാമത്തെ എന്താ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫോർ ഡിറ്റർമിൻ ദ ടൈം എസ്റ്റിമേറ്റ്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമ്മൾ സി പി എമ്മിൽ നടത്തരുത്, നമ്മളത് പേർട്ടിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്നത്. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ. പിന്നെ ഇത് എന്തിനു മാത്രമേ സൂട്ടബിൾ ആവുള്ളൂ, ഓൺലി സൂട്ടബിൾ ഇൻ പ്രൊജക്റ്റ് വേർ ഈസ് എ ഡെഫിനറ്റ് സ്റ്റാർട്ട് ആൻഡ് ഡെഫിനറ്റ് സ്റ്റാർട്ട് ആൻഡ് ഡെഫിനറ്റ് ഫിനിഷ്. അതായത് ഒരു നമുക്ക് അറിയാൻ പറ്റും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടും ഫിനിഷും ഉള്ള പ്രൊജക്റ്റ് മാത്രമേ ഇത് സ്യൂട്ടബിൾ ആവുള്ളൂ. അതാണ് മൂന്നാമത്തെ ലിമിറ്റേഷനായി പറയുന്നത്. പിന്നെ നാലാമത്തെ പറയുന്നത് ഇഫ് സെർട്ടൺ ചേഞ്ചസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ നെറ്റ്വർക്ക്, എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ആ നെറ്റ്വർക്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് എന്താ പറയുന്നത്, അതായത് എൻ്റെ റിവാല്യൂഷനെ തന്നെ അത് ബാധിക്കും. പിന്നെ അതെന്താ ഫുൾ റിപ്പീറ്റ് ചെയ്ത് പുതിയ ക്രിറ്റിക്കൽ പാത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിറ്റർമൈൻ ചെയ്യേണ്ടി വരും. നമുക്ക് ചെറിയൊരു ചേഞ്ച് പോലും നമുക്ക് അത് നെറ്റ്വർക്കിൽ ഒരു പ്രാവശ്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ നാലാമത്തെ ലിമിറ്റേഷൻ.